നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് കുഞ്ഞു പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡായ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് മൊത്തത്തിൽ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് മൂന്ന് ലെയറായിട്ട് വരുന്നതിനെ കൊണ്ട് തന്നെ ഇത് അടി പിടിക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. തികച്ചും സുരക്ഷിതമായ പാത്രങ്ങൾ തന്നെയാണ്. ഈ പാത്രങ്ങൾക്ക് ത്രീ ലെയർ കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്ഷനിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതിനുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് ഈ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ പാത്രങ്ങളാണ്, അതുകൊണ്ട് തന്നെ രണ്ടാൾക്ക് പറ്റിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇതിൽ പറ്റും കേട്ടോ. കറി ആയാലും സൂപ്പായാലും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, അങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അതാണ് ഈ ഇൻഡസ്വാലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ കൂടെ ഈ പാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് എന്നൊക്കെ അറിയുന്ന ഒരു ബുക്ക്ലെറ്റും കൂടി ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ കൂടാതെ വല്ല സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും അതേപോലെ ഈ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും പിന്നെ അതേപോലെ നമ്മളെ കാസ്റ്റേണില്ലേ അതും അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്കേണ്ടി. പിന്നെ ഇതിൽ ഈ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള ഇതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതാ ഈ ഒരു ചെറിയ കടായിൽ നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് എപ്പോഴും നമ്മളെ ഹെൽത്തിന് നല്ലതൊന്നല്ല, പക്ഷേ നമ്മൾ ഇതേപോലെ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൂട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അതിന് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ നൂഡിൽസ് കഴിക്കരുതെന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ ഒരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മിനറൽസും ആ നൂഡിൽസിലില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പക്ഷേ അതേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ തന്നെ അടിപൊളിയാണ്. ഞാനിത് ആ ഒരു ചെറിയൊരു കടായി നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ചെയ്താൽ മതി, വേറൊരു കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചൂടായി, ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി കേട്ടോ. ഒരു വലിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിയാണ് ചെറുതാക്കി ഇട്ട് കൊടുത്തൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ക്യാരറ്റാണ് കേട്ടോ ഞാൻ ചെറുതാക്കി അരിഞ്ഞത്, അതുകൂടി ചേർത്ത് കൊടുത്ത്. എന്നതിന് ശേഷം അതാ ഒരു അരക്കപ്പ് അളവിലുള്ള ഈ ബീൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരക്കപ്പ് അളവാണ് കേട്ടോ എല്ലാത്തിനും ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം. നൂഡിൽസ് നിങ്ങൾ പ്ലെയിൻ ആയിട്ട് പീടിയെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അതേപോലെ തന്നെ ആ മസാലപ്പൊടി മാത്രം ഇട്ട് ചേർത്ത് കഴിക്കാതെ ഇതേപോലെ ഇനിയൊന്നും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും മാഗി നൂഡിൽസും അല്ലാത്ത എല്ലാ നൂഡിൽസും ഇതേപോലെ ഉണ്ടാക്കി എടുത്താൽ മതിയാവും, നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. പിന്നെ ഞാൻ ആ ക്യാരറ്റ് ഇതൊക്കെ വഴണ്ട് വരുമ്പോഴേക്കും ഞാനിതാ പിന്നെ അതേപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ച അരക്കപ്പ് അളവിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നൂഡിൽസിൻ്റെ മസാല നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ, എന്നാലും ഈ വെജിറ്റബിൾസൊക്കെ ഇടുന്നതിനോട് തന്നെ കുറച്ചുകൂടി മസാലേൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. പിന്നെ വേറെ ഒന്നും ഞാൻ കാര്യമായിട്ടുള്ള പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് തന്നെ മതിയാവും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചിക്കന് ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വേവിച്ചതും കൂടി ഇതിൻ്റെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം. പക്ഷേ കൂടുതൽ നേരം ഇത് അടുപ്പത്തിട്ടിട്ട് വയറ്റിയെടുക്കരുത് കേട്ടോ, വെജിറ്റബിൾസൊക്കെ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഈ നമ്മൾ നല്ല കളറിൽ കിട്ടണമെങ്കിൽ ഒരുപാട് വയറ്റിയെടുക്കണ്ട. പിന്നെ ഞാനിതാ ഒരു കപ്പ് അളവിലാണ് ഈ നൂഡിൽസ് ഉള്ളതെങ്കിൽ ഒരു രണ്ട് കപ്പ് അളവിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, മാഗിയിലേക്കുള്ള നൂഡിൽസിലേക്കുള്ള ഉപ്പാണ് അതിലുണ്ടാവുക, പക്ഷേ വെജിറ്റബിൾസിൻ്റെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണമല്ലോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഈ പാത്രം നല്ല ഇഷ്ടമായി കേട്ടോ, അത്യാവശ്യം 2-3 ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതിൻ്റെ അടുത്തുള്ള ഈ പാത്രങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് നല്ലൊരു നല്ല വൃത്തിയിലും ഇതിലൊക്കെ നമ്മളെല്ലാ പാത്രങ്ങളൊന്നും വേണ്ടല്ലോ, ബാച്ചിലേഴ്സ് ആകുമ്പോൾ ഒരുപാട് കഴുകാനും ഇതാക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ്. ആ വെജിറ്റബിൾസൊക്കെ നന്നായി തളിച്ച് വന്നതിൻ്റെ ശേഷം ഞാനിതാ അതിലേക്കുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പൊട്ടിച്ചിട്ടാണ് തൊട്ട് കൊടുക്കുന്നത്. 2 പാക്കറ്റ് നൂഡിൽസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 2 ആൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വയറ് ഫില്ലാവും. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായ പാത്രങ്ങളൊക്കെ പാകം ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ശരിക്കും നല്ല ഇഷ്ടമായെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. പിന്നെ ഈ എനിക്ക് കിട്ടിയ പാത്രങ്ങളിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അധികവും ഞാൻ എടുക്കൽ. എന്തിന് പറയുന്നത്, പൊടി കുഴയ്ക്കാൻ വരെ ഞാൻ അങ്ങനത്തെ പാത്രത്തിൽ എടുത്തിട്ടാണ് കുഴയ്ക്കൽ. സത്യം നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അത് കാണുമ്പോഴും. പിന്നെ അതാ നല്ലൊരു വെയിറ്റ് ഉള്ളതിനുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല നമുക്ക്. അതാവുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഈ ഇതിൽ കുക്ക് ചെയ്യാനായിട്ട്. വേറൊരു പ്രത്യേകത, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള മൂടിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അതും നല്ല തന്നെയാണല്ലോ, അങ്ങനെ ഓപ്പണായി കിടക്കണ്ടല്ലോ, നമ്മൾ വേറെ മൂടി തിരഞ്ഞു പോവുകയും വേണ്ടല്ലോ. അപ്പോൾ ഇതിന് പാകമായിട്ടുള്ള ഒരു മൂടിയും കൂടി കിട്ടുമ്പോൾ അതും ഒന്നുകൂടി ഇരട്ടി സന്തോഷമാണ് കേട്ടോ തരുന്നത്. അപ്പോൾ മൂടിയില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് കിട്ടിയ അധിക പാത്രത്തിനും മൂടിയുണ്ട് കേട്ടോ. ഇനി ഇത് ആ മൂടി തുറന്ന് നോക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വേവാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ വെന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നന്നായി മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എല്ലാം നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഇനി വെച്ചിട്ടുണ്ട് അതിനത്. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി റെഡിയായി വന്നോളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുപ്പ് ഓഫാക്കിയിട്ട് അതിനെ മൂടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതെല്ലാം സെറ്റായി വന്നോളും. പിന്നെ ചൂടോട് കൂടിയാണ് കേട്ടോ ഈ നൂഡിൽസ് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് തണുത്തതിന് ശേഷം കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി കേട്ടോ. അടുത്തത് ഇതാ ഇതിനേക്കാൾ ക്യൂട്ടും ഭംഗിയുള്ള ഒരു പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേർക്കുള്ള കറി വേണമെങ്കിൽ പോലും വെക്കാം കേട്ടോ. എല്ലാ സാധനവും ഇതിൽ വെക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ സൂപ്പാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഏകദേശം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഞാൻ എന്തായാലും രാത്രി സൂപ്പ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഒന്നുകൂടി സന്തോഷമായി, കാരണം സൂപ്പ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രമായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താണ് ഉണ്ടാക്കാൻ പറ്റിയച്ചാൽ അത് ഉണ്ടാക്കാം കേട്ടോ. ചായ ഉണ്ടാക്കാം, പിന്നെ എന്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ചാൾക്ക് പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതാ വെള്ളത്തിലേക്ക് പിന്നെ ചിക്കനും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം വെന്ത് വരുന്ന സമയത്താണ് കോളിഫ്ലവർ റെഡിയാക്കി വെച്ചതുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇതാ ഇളവനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഹെൽത്തിന് നല്ലതായ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിൽ ഹെൽത്തിന് കേടുള്ള ഒരു സാധനവും ഞാൻ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല പാത്രവും നല്ല ഹെൽത്തിന് ഉപകാരപ്പെട്ട പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ ഈ പൊട്ടിപ്പൊളിഞ്ഞ പാത്രം അങ്ങനെ ഈ ക്വാളിറ്റി ഇല്ലാത്ത പാത്രമൊക്കെ ആകുമ്പോൾ പറയുന്നത് കേൾക്കലില്ല നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ. അപ്പോൾ അതും ഈ പാത്രത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ്. പിന്നെ ഞാൻ സൂപ്പിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ഇതിൽ സൂപ്പിൻ്റെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ വെച്ച് കാണിക്കണം എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ സൂപ്പ് തന്നെ തിരഞ്ഞെടുത്തത്. ഇന്ന് എനിക്ക് ഏതായാലും സൂപ്പ് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഈ സൂപ്പ് തന്നെ ഈ പാത്രത്തിൽ ഇട്ട് വെക്കുന്നത്. പിന്നെ കൂടാതെ വേറെ എന്തൊക്കെയാണ് ഈ പാത്രത്തിൽ വെക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഉപകാരമുള്ള പാത്രമാണ്. മൂടിയാണെങ്കിൽ പറയേണ്ട, അടിപൊളി ഭംഗിയുള്ള മൂടിയാണ് കേട്ടോ. നല്ല ഡിസൈനോട് കൂടിയ മൂടിയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പാത്രം അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ അതേപോലെ തന്നെ ബാച്ചിലേഴ്സായിട്ടാണ് താമസിക്കുന്നതെങ്കിലും വാങ്ങാനും നല്ല ഉപകാരമാണ്. ഒരാൾക്കും രണ്ടാൾക്കൊക്കെ പറ്റിയ പാത്രമാണ് കേട്ടോ. വെക്കാൻ കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രം തന്നെയാണ്. ഇൻഡസ്വാലിക്കാർ പാത്രം കൊടുത്തയക്കുന്ന രീതിയാണെങ്കിലോ അതും അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ നല്ല പാക്കിങ്ങുമാണ് കേട്ടോ. വെറുതെ പറയാതിരിക്കാൻ പറ്റൂലത്. അപ്പോൾ എനിക്ക് ഈ 2 പാത്രങ്ങളും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഇവിടെ ഇല്ലാത്ത ആ ഒരു സ്ഥാനത്ത്, അപ്പോൾ അവർ അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അയച്ചു തന്നിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ഈ പാത്രത്തിൻ്റെ മൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ അതാ ഫസ്റ്റത്തെ ആ പാത്രത്തിൽ തന്നെ വീണ്ടും ഈ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കാം കേട്ടോ, ഉപ്പേരിയോ കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക. പപ്പടം കാച്ചാൽ, മീൻ പൊരിക്കുക, അങ്ങനത്തെ എന്താണോ നമുക്ക് ആവശ്യം അതൊക്കെ ഇതിൽ ചെയ്യാം. കാരണം അതിനൊരു ഇതും വേണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. കൂടാതെ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുക്കറോ പിന്നെ അതേപോലെ തന്നെ ഈ കാസ്റ്റേണിൻ്റെ പാത്രങ്ങളോ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.